Hey everyone, welcome back to my channel Pepper Stories. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാരമൽ സോസിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. വെറും 3 ചേരുവകൾ മാത്രം മതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര നമുക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നേരെ പഞ്ചസാര അല്ലിന്ന് വരുന്നു നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. അഥവാ പഞ്ചസാര അലിയാത്ത പോലെ തോന്നിയെങ്കിൽ ഒന്ന് പാന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പഞ്ചസാര ഫുള്ളായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് നല്ലൊരു കാരമൽ കളറായി കിട്ടുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പഞ്ചസാര നല്ലോണം മെൽട്ടായിട്ട് ആ ഒരു കളറൊക്കെ ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ കണ്ട ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച റൂം ടെമ്പറേച്ചർ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ 50 ഗ്രാം റൂം ടെമ്പറേച്ചർ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇത് കുറച്ച് ലിക്വിഡായിട്ട് തോന്നും. പക്ഷേ ഇത് 1-2 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിൽ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് ആ ഒരു സോസ് കൺസിസ്റ്റൻസി തന്നെ നമുക്കിത് കിട്ടും. ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എയർടൈറ്റ് ബോട്ടിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.